ദേവദാരു പൂത്തകാലം നീ മറന്നുവോ അന്നു ദേവദമാർ ചൂടി തന്നപ്പോ മറന്നുവോ ദേവദൂതുമായി വന്നൊരെൻ്റെ സ്വപ്നമേ ദേവലോകമിന്നെനിക്ക് നഷ്ട സ്വർഗമോ ദേവദൂതുമായി വന്നൊരെൻ്റെ സ്വപ്നമേ ഈ സമ്മാനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോഴേ നമ്മളുടെ മാതാപിതാക്കൾക്ക് ശാരീരികമായും മാനസികമായും ആത്മീയമായിട്ടും ഉത്തേജനം കൊടുക്കുന്ന ഗിഫ്റ്റ് ഐറ്റംസ് ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിനെ ചില സാധനങ്ങളൊക്കെയും ഞാൻ കാണിക്കട്ടെ. സ്വാഭാവികമായി നമ്മളുടെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. നമ്മളുടെ വേദഗ്രന്ഥങ്ങളൊക്കെയും പഠിക്കുന്നതിന് വേണ്ടി നാം എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചാണ് നമ്മളുടെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ അത് വായിക്കുന്നത്. അപ്പോൾ കണ്ണിന് ആയാസം കൊടുക്കുന്നതിന് വേണ്ടി ഇപ്പം മാർക്കറ്റിൽ വലിയ അക്ഷരത്തോടുകൂടി ഉള്ള ബൈബിൾ ഇപ്പോൾ അവൈലബിളാണ്. അതുപോലെ എല്ലാ മതഗ്രന്ഥങ്ങളും ഇന്ന് അവൈലബിളാണ്. അത് നമ്മളുടെ മാതാപിതാക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. മാഗ്നിഫൈങ് ഗ്ലാസ് ഇപ്പോൾ ഫൈൻ പ്രിൻസിൻ്റെ ഒരു കാലഘട്ടമാണ്. വളരെ സ്മോൾ ലെറ്റേഴ്സാണ് നാം വാങ്ങിക്കുന്ന സാധനങ്ങളിലും അതുപോലെ മെഡിസിനുകളിലും ഒക്കെ കാണുന്നത്. അതെന്താണ് എന്ന് സസൂക്ഷ്മം നോക്കുന്നതിന് വേണ്ടി വളരെ വില കുറഞ്ഞ ഒരു സാധനമാണ്. ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് വാങ്ങിക്കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഏറ്റവും നല്ല ഒരു സമ്മാനമാണ് കാരവൻ്റെ 351 പാട്ട് റെക്കോർഡ് ചെയ്തതും AM/FM റേഡിയോ ഉള്ളതുമായ ഒരു സെറ്റാണ്. വളരെ ക്യൂട്ടാണ്. ഇതിൽ നമ്മൾക്ക് 351 പാട്ടുകൾ ശ്രവിക്കുകയും ചെയ്യാം. ഫാസ്റ്റ് ഫോർവേഡ് റിവ്യൂ ഇതെല്ലാം തന്നെ ഉള്ളതാണ്. ഇത് വളരെ ഏറ്റവും മാതാപിതാക്കൾക്ക് അനുയോജ്യമായ ഒരു ഗിഫ്റ്റ് ആയിരിക്കും കാരവൻ ലെജൻഡ്സ്. ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു കാലഘട്ടമാണ്. പ്രഷർ എപ്പോഴാണ് കൂടുന്നതെന്ന് അറിയത്തില്ല, കുറയുന്നതെന്ന് അറിയത്തില്ല. ഉടനെ നാം ഹോസ്പിറ്റലിലേക്ക് ഓടേണ്ട കാര്യമില്ല. മാർക്കറ്റിൽ ഇപ്പോൾ നമുക്ക് BP ആപ്പറേറ്റസ് അവൈലബിളാണ്. ഡിജിറ്റൽ BP മോണിറ്റർ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ അനുയോജ്യമായ ഒരു എക്യുപ്മെൻ്റാണ് ഈ BP മോണിറ്റർ. അതുപോലെ അപ്പച്ചനും അമ്മച്ചിക്കും അവർക്ക് പ്രിയപ്പെട്ട ഗാനങ്ങൾ കാണും, പ്രിയപ്പെട്ട സങ്കീർത്തനങ്ങളൊക്കെ കാണും. ഇതൊക്കെയും ശ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹൃദയത്തിന് മാനസികമായിട്ട് ഏറ്റവും ഉത്തേജനം കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ച പഴയ പാട്ടുകളൊക്കെ എത്ര സമയമാണ് നമ്മളുടെ മാതാപിതാക്കൾ പാടുന്നത്, അതൊക്കെയും അവരുടെ അഭിരുചിക്കനുസരിച്ച് റെക്കോർഡ് ചെയ്ത് നമുക്ക് കൊടുക്കാവുന്ന വില കുറഞ്ഞ ഒരു സെറ്റ് നോക്കിയോക്കാരൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നോക്കിയ എക്സ്പ്രസ് മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു സെറ്റാണ്. ഇതിനൊക്കെ വളരെ തുച്ഛമായ വിലയുള്ളൂ. എന്താ ഒരു പ്രാവശ്യം നമ്മുടെ അപ്പച്ചനും അമ്മച്ചിക്കും ഇത് പ്രസൻറ്റ് ചെയ്തുകൂടെ റേഡിയോ പഴഞ്ചനാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ റേഡിയോയുടെ ആ വില എന്ന് പറയുന്നത് അപാരമാണ്. രാവിലെ ഏതാണ്ട് 5:30 കഴിയുമ്പം തൊട്ട് ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ രാത്രി 10:30 വരെ പ്രവർത്തിക്കുന്ന ഒരു കൊച്ചു യന്ത്രമാണ് ഈ റേഡിയോ എന്ന് പറയുന്നത്. രാവിലെ ശുഭവചനങ്ങളുണ്ട്, ആധ്യാത്മികമായിട്ടും ശാരീരികമായിട്ടും യോഗ ക്ലാസ്സുകളുണ്ട്, മാനസികമായിട്ട് ഉത്തേജനം തരുന്ന കാര്യങ്ങളുണ്ട്, ഭാഷ പഠിപ്പിക്കുന്നുണ്ട്. ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. പഴയ പഴയ 50-ലെയും 60-ലെയും 70-ലെയും സിനിമ പാട്ടുകളൊക്കെ ഉണ്ട്. ഏത് തരത്തിലും വളരെ പ്രയോജനകരമായ ഒരു ചെറിയ എക്യുപ്മെൻസ് ആണ് ഈ റേഡിയോ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മളുടെ അപ്പച്ചനൊക്കെ അമ്മച്ചിക്ക് ഒന്ന് വാങ്ങിച്ചു കൊടുത്തുകൂടെ. സാധാരണ നമ്മൾ തന്നെ പോകട്ടെ, ചെറുപ്പക്കാർ തന്നെ മറന്നു പോകും ഇന്ന് മരുന്ന് കഴിച്ചോ ഇല്ലയോ, അതൊരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതിന് ഉപാധി ഇപ്പോഴുണ്ട്. അതാത് ദിവസം കഴിക്കേണ്ട മരുന്നുകൾ കളംകളമായിട്ട് ഇട്ടിട്ട് നമ്മൾക്കതിൽ നിന്ന് മരുന്ന് എടുത്ത് കഴിക്കുക. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ, ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള മരുന്ന് ആദ്യ ദിവസത്തെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ മരുന്നെടുത്ത് കഴിച്ചോ അഥവാ
സാധാരണ നടക്കുന്നത് ഒന്നുകിൽ കൂടുതൽ ഡോസ് കഴിച്ചെന്നിരിക്കും, രണ്ട് പ്രാവശ്യം മരുന്നെടുത്ത് കഴിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ കഴിച്ചില്ല എന്നിരിക്കും. ഇതിൽ നിന്നൊക്കെയും നമുക്ക് മുക്തി നേടുന്നതിന് പറ്റിയ ഒരു ചെറിയ സാധനമാണ്. ഞാൻ കാണിക്കുന്നതൊക്കെ വളരെ ചീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. അത് വാങ്ങി ഉപയോഗിച്ചാൽ നന്നായിരിക്കും. കോർപ്പറേറ്റ് മേഖലകളിൽ തന്നെ ബോർഡ് മീറ്റിംഗൊക്കെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആളുകളൊക്കെയും അവിടെ ഇരുന്ന് നമ്മൾക്ക് ബോറിംഗ് ആണ് ആ ബോർഡ് മീറ്റിംഗ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ ഇരിക്കുന്ന ജം ക്ലിപ്പ് എടുത്ത് നോക്കും, അല്ലെങ്കിൽ നമ്മളുടെ ബോൾ പെൻ എടുത്തിട്ട് ആ പേനയുടെ റീഫിൽ ഊരുകയോ മെടിക്കുകയോ ഒക്കെ ചെയ്യും. പക്ഷേ അതൊന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി, അവർക്കൊരു ഏകാഗ്രത കൊടുക്കുന്നതിന് വേണ്ടി ഈവൻ കോർപ്പറേറ്റ് ലെവലിൽ തന്നെ കൊച്ചു കൊച്ചു ഉപാധികൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഫിഡ്ജറ്റ് സ്പിന്നർ. ഫിഡ്ജറ്റ് സ്പിന്നർ ഇത് നോക്കുക. ഇതിൽ നമ്മൾ 2 മിനിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മാനസികമായിട്ടും ബൗദ്ധികമായിട്ടും നമുക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന ഒരു ചെറിയ എക്യുപ്മെൻ്റ് ആണിത്, ഫിഡ്ജറ്റ് സ്പിന്നർ. പണ്ടൊക്കെ നമ്മൾ പൊമ്പരം കറക്കാറില്ലേ, അതിൻ്റെ ഒരു മോഡേൺ വേർഷൻ എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്ന് ഒരു പക്ഷേ നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാണും, നമ്മളുടെ അമ്മച്ചിയുടേത് അല്ലെ, നമ്മുടെ മൂത്ത സഹോദരങ്ങളുടെ വിരലുകൾ എല്ലാം നേരെ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നോ രണ്ടോ വിരലൊക്കെ ചെറുതായിട്ട് മടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. അവരെ മെഡിക്കൽ സയൻസ് അതിന് കാർപ്പറണൽ സിൻഡ്രോം എന്നൊക്കെയാണ് പറയുന്നത്, എനിക്കറിയില്ല. പക്ഷേ ഒരു സാധാരണ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൈവിരലുകളിലൂടെ ബ്ലഡ് സർക്കുലേഷൻ വളരെ സ്മൂത്തായിട്ട് പോകാത്തതിൻ്റെ ഒരു കാരണമാണ് ഈ വിരലുകളൊക്കെ. ഒരു പക്ഷേ നമ്മളിത് അറിയാതെ തന്നെ ഇത് കൂടിക്കൂടിക്കൊണ്ട് ഇരിക്കത്തേ ഉള്ളൂ. അതിനൊരു ചെറിയ ഉപാധിയാണ്, ഇതാ നോക്കുക, ഇതൊരു റിംഗ് ആണ്. ഇത് നമ്മളുടെ വിരലിൽ നമ്മൾ ഇടുന്നു. ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് വിരലിലൂടെ ഓടിക്കുക. എല്ലാ വിരലിലും മാറി മാറി നമുക്ക് ഓടിക്കാം. ഇതിന് ഒരു സുജോക് റിങ് എന്നാണ് പറയുന്നത്. പ്രായമായി കഴിയുമ്പോൾ മുട്ടിന് വേദന, കാലിന് വേദന, കൈക്ക് വേദന സ്വാഭാവികമാണ്. കുഴമ്പ് തേക്കണം. ആ കുഴമ്പ് തേക്കണമെങ്കിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. കുഴമ്പ് എന്നൊരു വളരെ വശ്യമായിട്ടുള്ള ഒരു സ്മെല്ലുണ്ട്. അതുപോലെ തന്നെ അത് തേച്ച് കഴിഞ്ഞാൽ തുണിയൊക്കെ ചീത്തയാകും. പോകട്ടെ, അതിനൊക്കെ ഒരു ഉപാധിയായിട്ട് ഒരു സൂത്രം ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഈസി ഗ്രിപ്പ് മസാജ് റോളർ എന്നാണ് അതിൻ്റെ പേര്. ഈസി ഗ്രിപ്പ് മസാജ് റോളർ. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനൊരു ഹോളുണ്ട്. ആ ഹോളിൽ നമ്മൾ നമുക്കിഷ്ടമുള്ള കുഴമ്പ് ഒഴിച്ചു കൊടുക്കുക. ആ കുഴമ്പ് ഒഴിച്ചാൽ ഉടനെ ഇത് റോള് ചെയ്യും. നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ നമ്മൾ തൂത്ത് കൊടുക്കുക. വളരെ പ്രയോജനകരമായ ഒരു കൊച്ചു എന്തോ യന്ത്രമൊന്നും പറയാൻ പറ്റില്ല, ഒരു കൊച്ചു എക്യുപ്മെൻ്റ് ആണ് ഇത്. ഇപ്പോഴേ സാധാരണ ഞാൻ പറയുമല്ലോ, ഓർമ്മകൾ ദൈവന്തപുരാൻ നമുക്ക് തന്നിരിക്കുന്ന വലിയ ഒരു കഴിവാണ്. ഓർമ്മകൾ കാത്തു സൂക്ഷിക്കുന്നതിന് വളരെ പ്രയാസമാണ്. പ്രായമാകും തോറും ഈശ്വരൻ ഒരു കുഞ്ഞു റബ്ബർ കൊണ്ട് നമ്മുടെ ഓർമ്മ മായ്ച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിൽ നിന്ന് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. എങ്കിൽ തന്നെയും കുറച്ചൊക്കെ നമുക്ക് പിടിച്ചു നിർത്തുവാനായിട്ട് സാധിക്കും. അത് അൾട്ടിമേറ്റ് ആയിട്ട് അൽഷിമേഴ്സിലോ ഡിമെൻഷ്യയിലോസിലോ പാർക്കിൻസിലേക്കോ ഒക്കെ പോവുകയാണ്. അപ്പം ഈ പാർക്കിൻസിൽ സാധാരണ കൈയൊക്കെ വറയ്ക്കുമല്ലോ, അതൊക്കെ നമുക്ക് നേരത്തെ ഒന്ന് വരാതിരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ആശ്വാസം തരുന്നതിന് വേണ്ടി വളരെ തുച്ഛമായ ബോൾ നമുക്ക് കിട്ടും. സ്മൈലി ബോൾസ്, വളരെ തുച്ഛമായ വിലയിലുള്ള ഇത് നമ്മുടെ കയ്യിൽ വെച്ചിരിക്കുക. ഇത് നമ്മൾ ടി വി കാണുമ്പോഴും ടി വി കാണുമ്പോഴോ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കുമ്പോഴോ ഒക്കെയും ഇത് ഉപയോഗിക്കുക. ഇതുമൂലം നമ്മുടെ കൈവിരലുകൾക്ക് നല്ല മൂവ്മെൻറ്റ് ലഭിക്കുന്നതാണ്. അനുയോജ്യമായ ഒരു ഗിഫ്റ്റാണ് ഒരു ചെറിയ തോളയിൽ തൂക്കിയിട്ടുകൊണ്ട് നടക്കുന്ന ഒരു ബാഗ്. ഇതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പ്രായമായ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ കടയിൽ സാധനം വാങ്ങിക്കുവാനായിട്ടോ ബാങ്കിൽ പോവുകയോ വേറെ എവിടെയെങ്കിലും പോയാൽ അവരുടെ സാധനങ്ങളെല്ലാം തന്നെ അതിൽ വെക്കാം. അതിനേക്കാൾ ഉപരി ഒരു കുപ്പി വെള്ളം എപ്പോഴും സഞ്ചരിക്കുമ്പോൾ
അതിൻ്റകത്തിരിക്കുന്നത് വളരെ ഉചിതമാണ്. കാരണം ഒരു കുപ്പി വെള്ളവും ഒരു ചെറിയ ടവലും എപ്പോഴും അതിൻ്റെ അകത്തിരിക്കണം. ഇതുകൂടാതെ അത്യാവശ്യമുള്ള ഒന്നോ രണ്ടോ മെഡിസിൻസ് ഉണ്ടെങ്കിൽ അത്, അതിനേക്കാൾ ഉപരി അച്ചായൻ്റെ ഒരു ഫോട്ടോയും ആ ഫോൺ നമ്പരും, ഇമ്മീഡിയറ്റ് ആയിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട ഫോൺ നമ്പരും എഴുതി വെക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ പോയിട്ട് വന്നാൽ രൂപ സൂക്ഷിക്കാം. അതുപോലെ എന്തും കയ്യിൽ വെച്ചും പോക്കറ്റിൽ വെച്ചും നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി ഐഡൻറ്റിറ്റി കാർഡുകൾ, ATM കാർഡുകൾ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ സൂക്ഷിക്കാം. നമ്മൾ വെറും നിസ്സാരമെന്ന് കരുതുന്ന ഡയറി, ഞാൻ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനുഭവസ്ഥരാണ് നമ്മളുടെ മാതാപിതാക്കൾ. പാരമ്പര്യ ബോധമുണ്ട്, സാംസ്കാരിക ബോധമുണ്ട്, നല്ല നല്ല പൈതൃകങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരി എത്രയോ പ്രതിസന്ധികളെ തരണം ചെയ്തവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അങ്ങനെയുള്ള ചില നല്ല കാര്യങ്ങളൊക്കെയും ഈ ഡയറിയിൽ നോട്ട് ചെയ്തു വെക്കുന്നത് എപ്പോഴും ഉചിതമാണ്. അതിനേക്കാൾ ഉപരി പണപരമായിട്ടുള്ള ഇടപാടുകളൊക്കെയും ഈ ഡയറികളിൽ നോട്ട് ചെയ്യുന്നത് വളരെ അഭികാമ്യമാണ്. നമ്മൾ നല്ല നല്ല തോട്ട്സ് വരുമ്പോൾ ഇതിൽ എഴുതിക്കഴിഞ്ഞാൽ നമ്മുടെ കാലശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾ വായിച്ചിട്ട് പറയും, ആ എൻ്റെ അപ്പച്ചൻ എഴുതി വെച്ചിട്ട് പോയ വലിയ കാര്യമാണല്ലോ ഇത്. ഇതൊരു റെഫറൻസ് ബുക്കായിട്ട് തന്നെ ഇരിക്കും. അമ്മച്ചിമാരോട് നല്ല റെസിപ്പികൾ, നമ്മളുടെ അടുക്കയിൽ വെറും നിസ്സാരമായ ഒരു ചമ്മന്തി അരച്ചെന്നിരിക്കട്ടെ, വളരെ രുചികരമായ രീതിയിൽ സസ്യങ്ങൾ വെച്ച്, ഔഷധ സസ്യങ്ങൾ വെച്ചിട്ട് ഒരു ചമ്മന്തി അരച്ചെന്നിരിക്കട്ടെ, അത് നമ്മളിതിൽ രേഖപ്പെടുത്തി വെക്കുക. നമ്മളുടെ കുഞ്ഞുങ്ങൾ നമ്മളുടെ കാലശേഷം എഴുതി നമ്മളെക്കുറിച്ച് പറയും, എൻ്റെ അമ്മച്ചി എഴുതിയ ചമ്മന്തി ഏറ്റവും രുചികരമായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഒരു ഡയറി അപ്പച്ചന് നല്ലൊരു പേനായും ഒരു ഡയറിയും അപ്പച്ചനും അമ്മച്ചിക്കും കൊടുക്കുന്നത് നല്ല ഒരു ഗിഫ്റ്റായിട്ട് സൂക്ഷിക്കും. അതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ, അമ്മച്ചിമാരുടെ കയ്യിൽ ഒത്തിരി ഒത്തിരി ഞുറുങ്ങുകളുണ്ട്, പഴയ ഞുറുങ്ങുകളെന്നാണ് അതിന് പറയുന്നത്. ഉപ്പ് കൂടിപ്പോയാൽ എന്ത് ചെയ്യണം, ചോറ് അധികം വെന്ത് പോയാൽ എന്ത് ചെയ്യണം, അപ്പച്ചൻ്റെ കയ്യിൽ പെട്ടെന്ന് മസിൽ കയറിയാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്നൊരു കൊടിഞ്ഞി വന്നു അതിനെന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഞുറുങ്ങുകളൊക്കെയും ഇതുപോലുള്ള ഡയറികളിൽ എഴുതി വെച്ചാൽ വരും തലമുറയ്ക്ക് അതൊരു അസറ്റായി മാറും. നമ്മുടെ കണ്ണ്, കാത്, കയ്യ് ഇവയ്ക്കൊക്കെയും ഒരു പുനർജീവനം തരുന്ന ഒരു ചെറിയ എക്യുപ്മെൻ്റാണ് ബൗൺസിങ് ബോൾ. ഇതുമൂലം നമ്മുടെ കണ്ണിൻ്റെ ശ്രദ്ധ, കൈയുടെ വിരലുകളുടെ ആക്ഷൻ വളരെ ഭംഗിയായിട്ട് പോകുന്ന ഒരു ബോളാണ് ബൗൺസിങ് ബോൾ. ഇതും നമുക്ക് വാങ്ങി സൂക്ഷിക്കാവുന്നതാണ്. പാട്ടുകളെന്ന് പറയുന്നത് എല്ലാ മനുഷ്യരെയും ആകർഷിക്കുന്ന ഒന്നാണ്. ഒരു സൂത്തിങ് എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. മെഡിക്കൽ സയൻസിൽ പോലും ഇപ്പോൾ പാട്ട് ഒരു തെറാപ്പിയായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പച്ചന് പാട്ട് കേൾക്കണം, പക്ഷെ അമ്മച്ചിക്ക് പാട്ട് ഇഷ്ടമല്ല, അല്ലെങ്കിൽ മരുമോൾക്ക് പാട്ട് ഇഷ്ടമല്ല, മരുമോന് ഒരുപക്ഷെ ഇഷ്ടമായിരിക്കത്തില്ല. വേണ്ട, ആരെയും പേടിക്കേണ്ട, അപ്പച്ചൻ ഇതേലെ ഒരു ഹാൻഡ്സെറ്റ് വാങ്ങിച്ചാൽ കൊടുത്താൽ, നിങ്ങൾ ഗിഫ്റ്റായിട്ട് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഈ ഹെഡ്സെറ്റിന് പകരമായിട്ട് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ അപ്പച്ചനും അമ്മച്ചിക്കും ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതവർക്ക് ഏറ്റവും സന്തോഷകരമായിരിക്കും. അവർ മാനസികമായിട്ട് ഒത്തിരി 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 സന്തോഷവന്മാർ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒത്തിരി ഡിവൈസുകളാണ് മോഡേൺ ടെക്നോളജിയുടെ വളർച്ചയനുസരിച്ച് ഒത്തിരി ഒത്തിരി ഡിവൈസുകൾ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. പ്രായമായവർക്ക് മൊബൈലിൽ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് അതിലൂടെ കളിക്കുവാനുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. അത് പരിഗണിച്ച് ഒരു നോട്ട് പാഡ്, ഇതുപോലുള്ള ഒരു നോട്ട് പാഡ് വാങ്ങിക്കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ബ്രെയിൻ സ്റ്റിമുലേറ്റിംഗ് ഗെയിംസ് കളിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ള കളികളൊക്കെയും നോട്ട് പാഡിലാകുമ്പോൾ കുറച്ചുകൂടി വിസിബിളാണ്, നല്ല ഭംഗിയായിട്ട് അവർക്ക് കളിക്കുന്നതിനായിട്ട് സാധിക്കും. ഇതും ഒരു നല്ല ഗിഫ്റ്റായിട്ട് നമുക്ക് കൊടുക്കാം. ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തത് ആരുമില്ല.
പ്രത്യേകിച്ച് രണ്ടാമത്തെ ശൈശവത്തിലേക്കുള്ള യാത്രയിൽ ചോക്ലേറ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഡയബറ്റീസാണ്, മധുരം കഴിക്കാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ നമുക്ക് മധുരം കുറഞ്ഞ ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് വളരെ നല്ലതാണ്. ഇത് നമുക്ക് ഊർജം തരുന്നതിന് അപ്പുറമായിട്ട് നമ്മുടെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അവസരോചിതമായിട്ട് പറയട്ടെ, കപ്പലണ്ടി, തുച്ഛമായ വിലയ്ക്ക് കിട്ടുന്ന കപ്പലണ്ടി കുറച്ച് കഴിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം റെഡ് വൈനും കഴിച്ചാൽ ബ്രെയിൻ സ്റ്റിമുലേറ്റിംഗ് ആണ്, നമ്മുടെ ഓർമ്മ ശക്തി കൂട്ടുന്നതിനായിട്ട് ഉപയോഗിക്കാം.